അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ളോഗ്സ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ബദാം, കശുവണ്ടി, ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചതാണ്. അഞ്ചാറ് ഈത്തപ്പഴം, അത് കുഴി കളഞ്ഞു വെച്ചത്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്, വെർമിസല്ലി, പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു, പാലും വേണം. അത് ഇത് ആദ്യം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പാല് തിളപ്പിക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടിഷ്ടം നെയ്യ് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ബദാം കൊടുക്കാം, കശുവണ്ടി കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ വെർമിച്ചല്ലി ഇട്ടെടുക്കാം. വെർമിച്ചല്ലിയുടെ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴേ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് പഞ്ചസാരയും ചേർക്കാം, കണ്ടൻസ് മിൽക്കും. ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം അധികം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അധികം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്വീറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ഷീർ കുർമ എന്നാണ് ഈ സ്വീറ്റിൻ്റെ പേര്. ഇനി ഇതെല്ലാം വെന്ത് പാലൊക്കെ നല്ല വറ്റി നല്ല കുറുകി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കണതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷായ ഷീർ കുർമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ് റെഡിയായി ഞാൻ പ്ലേറ്റ് ചെയ്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷീർ കുർമ ഇനി ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചെറിയ പായസം വെറുതെ പായസമല്ലാണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് ടേസ്റ്റും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.